ആത്മജ്വാലയുടെ 26-ാം ദിനത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്നു മുതൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യാം. ലൂക്കായുടെ സുവിശേഷം 6:44. ഓരോ വൃക്ഷവും അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. ഓരോ വൃക്ഷവും നമ്മൾ തിരിച്ചറിയുന്ന അതിന്റെ ഫലം അനുസരിച്ചാണ്. എന്നതുപോലെ തന്നെ ഓരോ വ്യക്തിയെയും തിരിച്ചറിയുന്നത് അവന്റെ ജീവിതത്തിലൂടെ അവൻ പുറപ്പെടുവിക്കുന്ന ഫലത്തിലൂടെയാണ്. ഒരുവൻ ആത്മീയ മനുഷ്യനാണെന്നോ ലൗകിക മനുഷ്യനാണെന്നോ എന്ന് അവന്റെ ജീവിതത്തിലൂടെ അവൻ പ്രകടമാക്കുന്ന പുറപ്പെടുവിക്കുന്ന ഫലങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരുവന്റെ ഉള്ളിൽ നിന്ന് പൈശാചിക ഫലങ്ങളാണ് പുറപ്പെടുന്നതെങ്കിൽ അവൻ തിന്മയുടെ ആധിപത്യത്തിന് കീഴിൽ അടിമപ്പെട്ടവനാണ്. എന്നാൽ ആത്മീയ ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അവൻ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനാണ്. ഗലാത്തിയക്കാർക്ക് പൗലോസ് ലിഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-22 തിരുവചനങ്ങളിൽ ഈ ദുഷ്ടാത്മാവിന്റെ അശുദ്ധാത്മാവിന്റെ ഫലങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ രണ്ട് ഫലങ്ങളും തമ്മിലുള്ള ആ വ്യത്യാസവും വളരെ വ്യക്തമായിട്ട് പൗലോസ് ലിഹ അവതരിപ്പിക്കുന്നുണ്ട്. ഫലങ്ങൾ എന്താ പ്രകടമാക്കുന്നത്? എൻ്റെ ജീവിതത്തിലെ പെരുമാറ്റത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, നിലപാടിലൂടെ ഒക്കെ എൻ്റെ മനോഭാവം പ്രകടമാകും, എൻ്റെ ഉള്ളെന്താണെന്ന് വ്യക്തമാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ എന്തുമാത്രം പ്രവർത്തിക്കുന്നുണ്ടോ, പരിശുദ്ധാത്മാവ് എന്നിൽ എന്തുമാത്രം ആഴപ്പെട്ടിരിക്കുന്നുണ്ടോ, അതിനനുസൃതമായി ഞാൻ ഫലങ്ങൾ പുറപ്പെടുവിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. അപ്പോൾ ആത്മാവിനിൽ എന്തുമാത്രം ആഴപ്പെട്ടിരിക്കുന്നുവോ അതിനനുസൃതമായ ഫലങ്ങളാണ് ഞാൻ പുറപ്പെടുവിക്കുക. അതായത് ഞാനെന്ന വ്യക്തിയെ ഒരാൾക്ക് നോക്കിക്കാണുമ്പോൾ എന്നിൽ എന്തുമാത്രം പരിശുദ്ധാത്മ ചൈതന്യമുണ്ട് എന്ന് എൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പെരുമാറ്റത്തിലൂടെയും നിലപാടിലൂടെയും തിരിച്ചറിയാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നമ്മിൽ പ്രകടമാക്കുന്ന ആത്മാവിന്റെ ആ ഫലങ്ങൾ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ 9 ഫലങ്ങൾ പറയുന്നുണ്ട്. ആ 9 ഫലങ്ങൾ ഈ വരുന്ന ദിനങ്ങളിൽ നാം ധ്യാനിക്കുന്നു, നമ്മുടെ ജീവിതങ്ങൾ വിചിന്തനമായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതിനോട് ചേർത്ത് നമസ്കാര പുസ്തകത്തിൽ സഭാമാതാവ് ചേർത്ത് വെച്ച ആ ഉപഫലങ്ങളെയും കൂടെ നമ്മൾ ധ്യാനിച്ചു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയാൻ വേണ്ടി പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ നമുക്ക് തയ്യാറെടുക്കാം. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന യഥാർത്ഥ ആത്മീയ ജീവിതങ്ങളായി നമ്മളുടെ ജീവിതങ്ങൾ മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആമേൻ.